ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് ഡി എ ജോബ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് പുതിയൊരു വിജ്ഞാപനം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാം അതിനു മുൻപായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് അതിൽ ഓൾ ഇന്ന് ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ടും ലഭിക്കുകയുള്ളൂ കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേന്ദ്ര കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് നൂറ്റി അറുപത്തി എട്ട് വേക്കൻസിയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചുകൊണ്ട് പുതിയൊരു വിജ്ഞാപനം അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതൊരു ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് മാനേജർ പമ്പ് ഡ്രൈവർ ഫിറ്റർ സൂപ്പർവൈസർ തുടങ്ങിയ നിരവധി പോസ്റ്റുകളിലേക്കാണ് നൂറ്റി വേക്കൻസി വരുന്നത് ഓൾ ഓവർ ഡൽഹി ആയിരിക്കും ജോബ് ലൊക്കേഷൻ പറയുന്നത് ഇരുപത് ഇരുന്നൂറ് മുതൽ എൺപത്തി അയ്യായിരം രൂപ വരെയാണ് ഇതിലേക്കുള്ള സാലറി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ഒൻപതാം തീയതിയാണ് ഇതിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇനി ഇതിലേക്കുള്ള ഓരോ പോസ്റ്റുകളും അതിലേക്കുള്ള വേക്കൻസികളും നോക്കാം അസിസ്റ്റൻ്റ് ആർക്കിവിസ്റ്റ് ഗ്രേഡ് വൺ എന്ന പോസ്റ്റിലേക്ക് ആറ് വേക്കൻസിയാണുള്ളത് മാനേജർ സിവിൽ ഒരു വേക്കൻസി ഷിഫ്റ്റ് ഇൻചാർജ് എട്ട് വേക്കൻസി മാനേജർ മെക്കാനിക്കൽ ഇരുപത്തി നാല് വേക്കൻസി മാനേജർ ട്രാഫിക് പതിമൂന്ന് വേക്കൻസി പ്രൊട്ടക്ഷൻ ഓഫീസർ ഇരുപത്തി മൂന്ന് വേക്കൻസി ഡെപ്യൂട്ടി മാനേജർ മൂന്ന് വേക്കൻസി പമ്പ് ഡ്രൈവർ ഫിറ്റർ ഇലക്ട്രിക്കൽ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് അറുപത്തി എട്ട് വേക്കൻസി മാനേജർ ഐ ടി ഒരു വേക്കൻസി ഫിറ്റർ സൂപ്പർവൈസർ പതിനെട്ട് വേക്കൻസി മാനേജർ ഇലക്ട്രിക്കൽ ഒരു വേക്കൻസി ബാക്ടീരിയോളജിസ്റ്റ് രണ്ട് വേക്കൻസി അസിസ് അസിസ്റ്റൻ്റ് ആർ ഗ്രേഡ് വൺ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് മാനേജർ എന്ന പോസ്റ്റിലേക്കും പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി ഷിഫ്റ്റ് ഇൻചാർജ് പതിനെട്ട് ടു മുപ്പത്തി രണ്ട് വയസ്സാണ് പ്രായം പറയുന്നത് മാനേജർ മെക്കാനിക്കൽ പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത് മാനേജർ ട്രാഫിക് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ തന്നെയാണ് ഇതിലേക്കുമുള്ള ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് സോറി മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി ഡെപ്യൂട്ടി മാനേജർ പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ പമ്പ് ഡ്രൈവർ ഫിറ്റർ ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക മാനേജർ ഐ ടി എന്ന പോസ്റ്റിലേക്ക് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി ഫിറ്റർ സൂപ്പർവൈസർ എന്ന പോസ്റ്റിലേക്ക് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് ഈ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത് മാനേജർ ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്കും പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് പറയുന്നത് ബാക്ടീരിയോളജിസ്റ്റ് എന്ന പോസ്റ്റിലേക്കും പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത് കൂടാതെ ഗവൺമെൻറ് റൂൾ അനുസരിച്ച് അപ്രേജ് ലിമിറ്റിൽ റിലാക്സേഷൻ ഉണ്ടാവുന്നതാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണ് അപേക്ഷകരെങ്കിൽ അവർക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി ക്യാൻഡിഡേറ്റ്സ് ആണ് അപേക്ഷകരെങ്കിൽ അവർക്ക് മൂന്ന് വയസ്സിൻ്റെയും ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് പി ഡബ്ല്യു ആണ് അപേക്ഷകരെങ്കിൽ അവർക്ക് പത്ത് വയസ്സിൻ്റെ ഇളവുണ്ടായിരിക്കുന്നതാണ് അതിൽ എസ് സി എസ് ടി ക്യാൻഡിഡേറ്റ്സ് ആണ് അപേക്ഷകരെങ്കിൽ പതിനഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി ക്യാൻഡിഡേറ്റ്സ് ആണ് അപേക്ഷകരെങ്കിൽ അവർക്ക് പതിമൂന്ന് വയസ്സിൻ്റെയും ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ എക്സ് സർവീസ്മാൻ ഗവൺമെൻറ്മാൻ തുടങ്ങിയവർക്കെല്ലാം ഏജ് റിലാക്സേഷൻ ഉണ്ടാകുന്നതാണ് ഓരോ പോസ്റ്റുകളിലേക്കുമുള്ള ക്വാളിഫിക്കേഷൻ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം അസിസ്റ്റന്റ് ആർക്കിവിസ്റ്റ് ഗ്രേഡ് വൺ എന്ന പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷനായി പറയുന്നത് ഡിപ്ലോമയാണ് ആർക്യു കീപ്പിങ്ങിൽ ഡിപ്ലോമ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് ഇല്ലേ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കുന്നതാണ് ഇതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് സാലറി സ്കെയില് ഒമ്പത് മുന്നൂറ് മുതൽ മുപ്പത്തിനാല് എണ്ണൂറ് ആയിരിക്കും ആറ് വേക്കൻസിയാണ് ഇതിലേക്കുള്ളത് മാനേജർ സിവിൽ എന്ന പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷനായി പറയുന്നത് ഡിഗ്രി ഇൻ സിവിൽ എൻജിനീയറിംഗ് ആണ് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് ഇതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഇതിലേക്കുള്ള ഏജ് ലിമിറ്റായി പറയുന്നത് ടോട്ടൽ ഒരു ഉള്ളത് യു ആണ് ഒരു വേക്കൻസി വരുന്നത് ഇനി ഷിഫ്റ്റ് ഇൻചാർജ് എന്ന പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷനായി വരുന്നത് മെട്രിക് പാസ് ആണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷനായി പറയുന്നത് കൂടാതെ ഐ ടി ഐ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലേക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഇലക്ട്രിക്കലിലെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഇതിലേക്ക് ചോദിക്കുന്നുണ്ട് ഇതിലൊക്കെ എട്ട് വേക്കൻസിയാണ് ഉള്ളത് പതിനെട്ട് മുതൽ മുപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് ഇതിലേക്കുള്ള പ്രായപരിധി പറയുന്നത് അൻപത്തി രണ്ട് സോറി അഞ്ച് ഇരുന്നൂറ് മുതൽ ഇരുപത് ഇരുന്നൂറ് ആയിരിക്കും ഇതിലേക്കുള്ള സാലറി പറയുന്നത് ഇനി മാനേജർ എന്ന പോസ്റ്റിലേക്ക് അതായത് മെക്കാനിക്കൽ മാനേജർ എന്ന പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷനായി പറയുന്നത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അതല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത് ഇതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല ഇരുപത്തി പോസ്റ്റുകളാണ് ഇതിലേക്ക് ഉള്ളത് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് ഒൻപതും മുന്നൂറും മുതൽ മുപ്പത്തിനാല് എണ്ണൂറ് പ്ലസ് ഗ്രേഡ് പേ നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും ഇതിലേക്കുള്ള സാലറി പറയുന്നത് ഇനി മാനേജർ ട്രാഫിക് എന്നതിലേക്കുള്ള ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷനായി പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് ഏതെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി ഇതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല ടോട്ടൽ പതിമൂന്ന് വേക്കൻസിയാണ് ഇതിലേക്ക് ഉള്ളത് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ തന്നെയാണ് ഇതിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്കും അപേക്ഷിക്കാൻ സാധിക്കുക ഇനി പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന പോസ്റ്റിലേക്കും ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ് ഇതിലേക്കുള്ള ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ടോട്ടൽ ഇരുപത്തി മൂന്ന് വേക്കൻസിയാണുള്ളത് ഇതിലേക്കുള്ള എസെൻഷ്യൽ ക്വാളിഫിക്കേഷനെ പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് സോഷ്യൽ വർക്ക് സോഷ്യോളജി തുടങ്ങിയവയിൽ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി ആൻഡ് ലോയാണ് ഇതിലേക്കുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ കൂടാതെ ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും പ്രിഫറൻസ് കൂടുതൽ ഇതിലേക്ക് എക്സ്പീരിയൻസ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് സോഷ്യൽ സെക്ടറിലെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഇതിലേക്ക് ആവശ്യപ്പെടുന്നുണ്ട് ഇതിലേക്ക് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിനായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക ഇനി ഡെപ്യൂട്ടി മാനേജർ ട്രാഫിക് എന്ന പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷനായി പറയുന്നത് ഡിഗ്രിയാണ് ഏതെങ്കിലും ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ തന്നെയാണ് ഇതിലേക്കുള്ള ഡിപ്പാർട്ട്മെൻറ്റും പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് ടോട്ടൽ മൂന്ന് വേക്കൻസിയാണ് ഇതിലേക്ക് ഉള്ളത് ഇതിന്റെ ഇതിലേക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ല ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി പമ്പ് ഡ്രൈവർ ഫിറ്റർ ഇലക്ട്രിക്കൽ സെക്കൻഡ് ക്ലാസ് അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡ്രൈവർ സെക്കൻഡ് ക്ലാസ് മോട്ടോർ തുടങ്ങിയതിലേക്കുള്ള ക്വാളിഫിക്കേഷനായി പറയുന്നത് മെട്രിക്കുലേഷൻ പാസ് ഐ ടി ഐ ആണ് പറയുന്നത് ഇലക്ട്രിക്കൽ സർട്ടിഫിക്കറ്റ് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ഇതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നും തന്നെയില്ല പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ടോട്ടൽ അറുപത്തി എട്ട് വേക്കൻസിയാണ് ഉള്ളത് ഡൽഹി ജാൽബോർഡാണ് ഇതിലേക്കുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് വരുന്നത് മാനേജർ ഐ ടി എന്ന പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷനായി പറയുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആണ് കൂടാതെ എം ടെക്ക് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൂടാതെ ബിഇ ബി ടെക് ഇൻ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് ഇൻഫോർമേഷൻ ടെക്നോളജി തുടങ്ങിയവയിൽ ഡിഗ്രി മാസ്റ്റർ ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു വേക്കൻസിയാണുള്ളത് അതും യു ആറിനാണ് ഒരു വേക്കൻസി വരുന്നത് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് ഇതിലേക്കുള്ള ഈ ഡിപ്പാർട്ട്മെൻറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫിറ്റർ സൂപ്പർവൈസർ എന്ന പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നതും ഡിഗ്രിയാണ് ഏതെങ്കിലും സയൻസ് സബ്ജക്റ്റിൽ ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് രണ്ട് വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഫിറ്റർ എന്ന ട്രേഡിൽ രണ്ട് വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് അവർ ആവശ്യപ്പെടുന്നുണ്ട് ഡൽഹി ജാൽബോർഡാണ് ഇതിലേക്കുള്ള ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് പതിനെട്ടാണ് ഇതിലേക്കുള്ള ടോട്ടൽ വേക്കൻസി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മാനേജർ ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിൽ ഡിഗ്രിയാണ് ആവശ്യപ്പെടുന്നത് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ആകെ മൊത്തം ഒരു വേക്കൻസിയാണുള്ളത് അത് യു ആർ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ് വേക്കൻസി ഉള്ളത് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഇതിലേക്കുള്ള പ്രായപരിധി പറയുന്നത് ഇനി ബാക്ടീരിയോളജിസ്റ്റ് എന്ന പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷനായി പറയുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ ബയോ കെമിസ്ട്രിയാണ് അല്ലെങ്കിൽ മൈക്രോ ബയോളജി ബാക്ക് ബാക്ടീരിയോളജി ബയോടെക്നോളജി അല്ലെങ്കിൽ സുവോളജി തുടങ്ങിയവയിലെല്ലാം മാസ്റ്റർ ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് ഡിഗ്രി സയൻസ് വിത്ത് കെമിസ്ട്രി ബയോ കെമിസ്ട്രി ബയോളജി മൈക്രോ ബയോളജി ബാക്ടീരിയോളജി ബയോടെക്നോളജി തുടങ്ങിയവയിലെല്ലാം ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല ഫ്രഷ് അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ട് വേക്കൻസിയാണുള്ളത് ജനറൽ യു ആർ എൻ ആണ് ഇതിലേക്ക് രണ്ട് വേക്കൻസി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക എല്ലാ പോസ്റ്റുകളേക്കും അപ്പർ ഏജ് ലിമിറ്റിൻ്റെ റിലാക്സേഷൻ ഉണ്ടാകുന്നതാണ് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് അതായത് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എക്സ് സർവീസ് മാൻ വുമൻ കാൻഡിഡേറ്റ്സ് തുടങ്ങിയവർക്കൊന്നും ഫീസിൻ്റെ ആവശ്യമില്ല അവർക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതിയാവും ഇതിന് എക്സാം ഉണ്ട് എക്സാം വഴിയാണ് ഇതിലേക്കുള്ള ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുക കൂടാതെ സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എന്തായാലും ഇതിലേക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക പകുതി ക്വാളിഫിക്കേഷൻ അതായത് സോറി എക്സ്പീരിയൻസ് ഇല്ലാത്ത പോസ്റ്റുകളുമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞങ്ങൾ നൽകുന്നതാണ് അത് കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ്